സൂപ്പർ പടമാണ്. ഒരു സാധാരണക്കാരുടെ ചിത്രമാണോ ജോജുവിന്റെ ഒരു മികച്ച പ്രകടനം എങ്ങനെയാണ്? മോഹൻലാൽ നടിക്കുന്ന പടമാണ്, നല്ല പടം. പടം ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് ആ പൊറിഞ്ചു മറിയം ജോസിന്റെ ആ കോംബോ, ഈ സിനിമയിൽ അത് സൂപ്പറായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം പൊറിഞ്ചു മറിയം ജോസിന്റെ എൻഡിംഗ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയാലും രണ്ടു ദിവസം മനസ്സിന്നും പോകില്ല. പക്ഷെ ഈ സിനിമ വെച്ച് നോക്കുമ്പോ ഇതിന്റെ തുടക്കം ഈ സിനിമയിൽ കാണിക്കുന്നത് എടുത്തു പറയേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ ജോജു ജോർജ്. ഈ ജോജു ജോർജിനെ മലയാള സിനിമ വേണ്ടത്ര ഉപയോഗിച്ചിട്ടില്ലെന്ന് വേണം പറയാൻ. കാരണം വേണ്ടത്ര രീതിയിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇരിക്കുന്ന സൂപ്പർ സ്റ്റാറിന്റെ പട്ടത്തിലുള്ള പലരും കാണില്ല. കാരണം അന്യായ സ്ക്രീൻ സ്പേസ് ആണ് ഈ പുള്ളി ചെയ്യുന്ന ഓരോ സീൻ. നോട്ടത്തിൽ തന്നെ നമുക്ക് ആ ഒരു ഒരു സ്റ്റാർട്ടം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് ആണ്. പിന്നെ സിനിമ സെക്കൻഡ് ഹാഫ് നമ്മള് ഒരുപാട് നമ്മള് കാടുകാരൊക്കെ ചിന്തിക്കും. അങ്ങനെ കാടുകാരെ ചിന്തിക്കുന്ന അത്രയൊന്നും ഇല്ലാതെങ്കിൽ പോലും സിനിമ കൊള്ളാം, ഫാമിലി പ്രേക്ഷകർ ഏറ്റെടുക്കും. എനിക്ക് പടം കണ്ടിട്ട് തോന്നിയെന്ന് വെച്ചാൽ മോഹൻലാൽ പണ്ട് ചെയ്ത പല ക്യാരക്ടർ ജോജുവിനായിട്ട് ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുമായിരുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മോഹൻലാലിനേക്കാൾ അന്യായ സ്ക്രീൻ സ്പേസ് ആണ്. ഞാൻ ഇത് ഇനി ആരെന്നെ ചിത്തോഴ്ചാലും കുഴപ്പമില്ല, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണേ. എനിക്ക് ഭയങ്കര ഈ ഇതിൽ തന്നെ ഇപ്പൊ പാപ്പല്ലൊക്കെ ചില സീനുണ്ട്, പക്ഷേ അത് അതിനേക്കാളും വെല്ലണ ഒരു കാറിൽ നിറങ്ങുന്ന സീനായാലും പുള്ളി ടെററായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മുഖ്യ കല്യാണം ജോജു അടിപൊളി, നന്നായിട്ട് അഭിനയിച്ചു. നല്ല ഇപ്പത്തെ ഒരു സ്റ്റുഡന്റ് നല്ല വലിയ ഒരു സിനിമയുടെ ഒരു കണ്ടൊരു ഫീലുണ്ട്. മോഹൻലാൽ നമ്മള് 4-5 കൊല്ലം മുന്നേ സിനിമ അതേ കഥ തന്നെയാണ്, വേറെ പ്രത്യേകിച്ചായിട്ട് എടുത്തിട്ടില്ല. നമ്മള് പൊറിഞ്ചു മറിയം ജോസിന്റെ പ്രതീക്ഷയിലാണ് വന്നത്, പക്ഷേ അതിന്റെ പാതി പോലെ എത്തിയിട്ടുണ്ട് പറഞ്ഞ. അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. പഴയ മലയാള സിനിമകൾ കണ്ട സിനിമ കണ്ട അതേ ഇത് തന്നെയാണ്, വേറെ പ്രത്യേകിച്ചായിട്ടൊന്നും ഇല്ല. ഒരു മാസം മാസപടം മാസം പറയാനില്ല ബ്രോ. നമ്മൾ മാസപടം എന്ന് വെച്ചാൽ കുറച്ച് നല്ല സീൻസ് വരുമ്പോഴാണ് മാസം എന്നൊക്കെ പറഞ്ഞത്. ഇല്ല, വലിയ മാസ സീൻസ് കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചു, പക്ഷെ സംഭവം വന്നിട്ടില്ല. അതൊരു ആവറേജ് ആണ്. നമ്മള് ഒരു കുറഞ്ചു മറിയം ജ്യൂസ് എക്സ്പെക്ട് ചെയ്ത് വന്നിട്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല. ആക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട് ഈ പടത്തില്. അതായത് അവര് കല്യാണി പ്രിയദർശനും ജോജു ജോർജും തമ്മിലുള്ള ഒരു ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു പടമാണ്. അവർ തമ്മിലുള്ള ബന്ധത്തിന്റെയാണ് ഒരു ഷോട്ട് വരുന്നത്. ജോഷിയുടെ പടം ആയതുകൊണ്ട് തന്നെ ടെക്നിക്കലി എല്ലാം നല്ല മികച്ചു നിൽക്കുന്നുണ്ട്. പടത്തിൽ ഈ ഇമോഷണൽ സീൻസും പ്രേക്ഷകനായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു ലാഗ് ഫീൽ ചെയ്യുന്നു. ഒരു പടം എന്ന് പറയാൻ പറ്റിയ എങ്കിൽ തന്നെയും നല്ല വാച്ചുകളാണ്, കണ്ടിരിക്കാം നമുക്ക്. ഫാമിലിയായിട്ടോ അല്ലെ വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. അടിപൊളി, ശരിക്കും ഞെട്ടിച്ച പടം. പറയാ ഒന്നുമില്ല, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അടിയും വെടിയും അടിപൊളി.